ഹായ് പൂക്കാലം വരവായി ഇന്നത്തെ കിടിലൻ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സംയുക്ത അഭിയോട് പറയാണ് ജിത്തേട്ടനെ ഞാൻ വിളിച്ച് പറയാൻ പോവാം നിങ്ങൾ എൻ്റെ പാവ പൊട്ടിച്ചു നീ എന്തിനാണ് ഇതൊക്കെ അവനെ വിളിച്ച് പറയാൻ പോകുന്നത് പിന്നെ ജിത്തേട്ടൻ മേടിച്ച് തന്ന പാവയല്ലേ അപ്പം ജിത്തേട്ടനോട് വേണ്ട പറയാം ഞാൻ ഇപ്പം പറയും നോക്കിക്കോ അപ്പോൾ അവ ഇങ്ങനെ സംയുക്തയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കുകയാണ് അപ്പോൾ സംയുക്ത പറയാണ് വിട് വിട് എൻ്റെ ഭർത്താവിൻ്റെ ക്രൂരകൃത്യങ്ങൾ അറിയട്ടെ നിനക്ക് എന്താ വേണ്ടത് ഒരു പാവ അത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിത്തരാം എനിക്ക് പാവ തന്നെ വേണം എൻ്റെ പേര് വിളിച്ച് സംസാരിക്കുന്ന പാരീസ് പാവ ആ ശരി വാങ്ങിത്തരാം നീ ആദ്യം ഒന്ന് നിൻ്റെ വായെടക്ക് എന്നാലും എൻ്റെ പാവ വാങ്ങി തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് മൂങ്ങുന്നത് എനിക്കിപ്പോൾ എൻ്റെ പാവ കിട്ടണം അപ്പോൾ അബി ഇങ്ങനെ എന്നെ വാച്ച് നേക്കായി വാച്ച് ഇങ്ങനെ സമയം നോക്കുകയാണ് ഇപ്പോഴോ നാളെ പോരെ പോരാ എനിക്കിപ്പോൾ വേണം ശരി നീ ആദ്യം നിൻ്റെ മോങ്ങൽ ഒന്ന് നിർത്തി എന്നാലും എൻ്റെ പാവ ചിത്തേട്ട ഞാൻ എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമയത്ത് ഇങ്ങനെ കരഞ്ഞ് തകർക്കണം എന്നിട്ട് അബി അവിടുന്ന് പോവാണ് അപ്പോൾ സംയുക്ത ഇങ്ങനെ പറയണം നമ്മുടെ പൊളിസു ഞാൻ കാണിച്ചു തരാം ഈ പാവ എൻ്റെ പിടിവള്ളിയ ചക്കര പാവ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സംയുക്ത പാവയ്ക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് എന്നിട്ട് ആരും കാണാതെ അഭി ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പോകാമെന്നൊക്കെയാണ് അപ്പം തന്നെ ശർമ്മള കണ്ടുപിടിച്ചു അഭി നീ ഈ നേരത്തെ എവിടെയൊക്കെ മോനെ ഞാൻ അത് ഒരു പാവ അല്ല ഈ ഓഡിറ്റർ ഒന്ന് അർജൻറ്റായി കാണണം നമ്മളെ ഓഡിറ്റർ ആ സദാശിവൻ പിള്ള അല്ലേ ആ അയാൾ ഇന്നലെ അല്ലേ വന്നു പോയത് ആ ഇന്നലെ വന്നു ഇന്നും കാണണം നീ എന്തായാലും പുറത്ത് പോകുന്നുണ്ടല്ലോ ആ പിന്നെ ബേക്കേഴ്സിൽ നിന്ന് ഒരു മട്ടൻ ബിരിയാണി വാങ്ങിക്കോ അതിന് അമ്മ മട്ടൻ ബിരിയാണി കഴിക്കലില്ലല്ലോ എനിക്കല്ല മോനെ നമ്മുടെ സൗദാമിനിക്ക് അവൾ ഈ ബോംബെയിലൊക്കെ ജീവിച്ചുകൊണ്ട് അവൾക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് വൈകിട്ട് എന്നോട് ഒന്ന് പറഞ്ഞു അവൾക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കാം നാളെ വാങ്ങിക്കൊടുക്കാന്നാ ഞാൻ പറഞ്ഞതാ നാളെ അവണ്ട ഇന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കാം അച്ഛൻ്റെ ഒരേയൊരു പെങ്ങളല്ലേ അപ്പോൾ അവളുടെ ആഗ്രഹം നമ്മൾ വേണ്ടി സാധിച്ചു കൊടുക്കേണ്ടേ അതിനെന്താ അമ്മേ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം എന്നാൽ പിന്നെ രാത്രിയായില്ലേ സൂക്ഷിച്ചു പോണേ ശരി ശരിയമ്മേ എന്ന് പറഞ്ഞോണ്ട് അഭി അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് അപ്പം ശർമ്മ ഇങ്ങനെ പറയണം നീ സൂക്ഷിച്ചാൽ എന്ത് സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചുമ്മാ ഒരു നാട്ടു നടപ്പ് അമ്മ അവനെ ചതിക്കില്ല എന്ന അവൻ്റെ പൊട്ട വിശ്വാസം എൻ്റെ ജയം എൻ്റെ മാത്രം ജയം പിന്നീട് കാണിക്കുന്ന സീൻ അഭി ഇങ്ങനെ ടൗണിൽ പോകുന്നതാണ് അങ്ങനെ ഒരു പാവയുടെ ഷോപ്പിലേക്ക് അഭി കയറി അപ്പോൾ അയാൾ ചോദിക്കുക എന്താ വേണ്ടത് സർ തന്നെ സർ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ പഴയ ഉടായ്പ പരിപാടിയൊക്കെ നിർത്തി മാന്യമായി പണിയെടുത്ത് ജീവിക്കുന്നു സാറിന് എന്താ വേണ്ടത് അത് പിന്നെ ഒരു പാവ ആർക്കാ സാറേ അതെന്തിനാ താൻ അറിയുന്നേ പാവ ചോദിച്ച പാവ തരണം സർ അതല്ല ആൺകുട്ടിക്കാണോ പെൺകുട്ടിക്കാണോ പാവയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ട് സർ ആൺകുട്ടി ആണെങ്കിൽ കാറ് വിമാനം സൈക്കിൾ അങ്ങനെയൊക്കെയാണ് പെൺകുട്ടികളാണെങ്കിൽ പാവ ഓ പെൺകുട്ടിയാ ഒരു പത്തിരുപത്തിനാല് വയസ്സ് വരും ഏ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയോ എൻ്റെ വൈഫാ കൊടുക്കൈ സർ കൈ കൊടുക്ക് സാർ ഇങ്ങോട്ടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ അബിയുടെ കൈ പിടിച്ച് കൊടുക്കണം താൻ എന്തായി കാണിക്കുന്നത് ഞാൻ സാറിനെ ബഹുമാനിച്ചതാണ് എല്ലാവരും സാധാരണ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുന്ന ആഭരണവും ഡ്രസ്സും ഒക്കെയാണ് ഭാര്യയ്ക്ക് പാവ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാർ ഏത് പാവ വേണമെന്ന് സാർ തന്നെ സെലക്ട് ചെയ്യും ആരും അറിയാതെ വാങ്ങണം എന്ന ഞാൻ ഇവൻ ചളമാക്കുന്ന ലക്ഷണമുണ്ടെന്ന് അഭി ഇങ്ങനെ മനസ്സ് പറയണം വരണ സർ വന്ന് പാവ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ചോണ്ട് പോയിട്ട് അവിടെയുള്ള പാവയൊക്കെ കാണിക്കുകയാണ് എന്നിട്ട് അയാൾ പറയണം സാറിൻ്റെ കല്യാണ ലവ് ഓർ അറേഞ്ച് അതൊക്കെ എന്തിനാണ് താൻ അറിയുന്നത് സർ ലവ് ആണെങ്കിൽ ടെഡി ബിയർ നമ്മളില്ലാത്ത നേരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാം പിന്നെ അറേഞ്ച് മാരേജ് മതി നിർത്ത് എൻ്റെ കല്യാണം അറേഞ്ചോ ലവ് മാരേജോ ഒന്നുമല്ല ഒരു ആക്സിഡൻ്റൽ മാര്യേജ് ആണ് ആക്സിഡൻ്റൽ മാര്യേജാണ് അങ്ങനെയോ അങ്ങനെ ഒരു മാരേജ് ഉണ്ടോ സർ എന്നാൽ വെടിവെക്കുന്ന പട്ടാളക്കാരൻ്റെ പാവ് മതി വേണ്ട എനിക്ക് സംസാരിക്കുന്ന ഡാൻസ് ചെയ്യുന്ന പാവ് മതി ഹോ ടാക്കിങ് ആൻഡ് ഡാൻസിങ് ഡോൾ ഹ്യൂമെൻ പാരസിഡോൾ അതെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഈ കടയിലുണ്ട് സർ അങ്ങനെ അയാൾ അവിടെയുള്ള പാവ എങ്ങനെ കാണിച്ചു തുടങ്ങണം ഇതല്ല സർ ഉദ്ദേശിച്ച പാവ ആ അതെ സാറിന് ബാക്കിയുണ്ട് ഈ ഒരൊറ്റ പാവ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം വിറ്റുമോ ഈ പാരസിഡോൾ അത്രയ്ക്ക് ഡിമാൻഡാണ് ഇതെങ്ങനെയാണ് പേര് വിളിക്കുന്നത് അതിപ്പം ഞാൻ ശരിയാക്കി തരാം എനി സർ സാറിൻ്റെ കാമുകിയുടെ പേര് പറഞ്ഞു കാമുകി അല്ലടോ ഭാര്യ കാമുകിയും ഭാര്യയും ഒന്ന് തന്നെയല്ലേ സർ എന്ന് തന്നോടാരും പറഞ്ഞു അറിയാത്തത് മേലിൽ പറഞ്ഞു പോവരുത് ചൂടാവല്ലോ സർ പാവ വിളിക്കേണ്ട പേര് പറ സംയുക്ത ബ്യൂട്ടിഫുൾ നെയിം എത്ര മനോഹരമായ പേര് ഇനി സർ സംയുക്ത സംയുക്ത എന്ന് മൈക്കിൽ കൂടി പറഞ്ഞ് അതങ്ങ് റെക്കോർഡായിക്കോളും ഇനി എപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കിയാലേ ഈ പാവ ഡാൻസ് കളിക്കുകയും സംയുക്ത സംയുക്ത എന്ന് പറഞ്ഞോണ്ടിരിക്കുകയും ചെയ്യും എന്നിട്ട് ഇങ്ങനെ അഭി ഇങ്ങനെ സംയുക്ത സംയുക്ത എന്ന് ഇങ്ങനെ പറയണം അപ്പോൾ അയാൾ പറയും അല്ല നമ്മൾ വിളിക്കുന്ന ശത്രുക്കളെ അല്ലല്ലോ ഭാര്യയല്ലേ അതായത് പ്രേമിക്കുന്ന ആളെയല്ലേ റൊമാൻറ്റിക്കായി വിളിക്കണം സ സംയുക്ത സംയുക്ത കുറച്ചുകൂടി റൊമാൻറ്റിക്കായിട്ട് പോരട്ടെ ഉള്ളിൽ നിന്ന് സംയുക്ത സംയുക്ത അത്ര പോരാ ഇത് മതി മതിയെങ്കിൽ മതി താൻ ഇതൊന്ന് പാക്ക് ചെയ്യ എത്ര രൂപ അപ്പോൾ അയാൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് മുന്നൂറ് രൂപയേ ഉള്ളൂ ഇയാളുടെ അത്യാവശ്യം കാരണം മൂവായിരം ചോദിക്കാം മൂവായിരം ഈ കൊച്ചു പാവയ്ക്ക് സാറേ ഇത് ഇമ്പോർട്ടൻസ് സാധനമാണ് ഷിപ്പിംഗ് ചാർജ് തന്നെ ആവും രണ്ടായിരം രൂപ മതി നിർത്ത് ദാ എന്ന് പറഞ്ഞോണ്ട് അബി ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കാണ് താങ്ക് യു സാർ എന്നിട്ട് അബി അവിടെ പോയി അപ്പോൾ അയാൾ പറയാണ് ഇയാൾ ശരിക്കും മണ്ടന ചുമ്മാതല്ല ആ രമേശ് ബാബു സർ ഇയാളെ പറ്റിച്ചത് മുന്നൂറ് രൂപയുടെ പാവയ്ക്ക് മൂവായിരം രൂപ പിന്നീട് കാണിക്കുന്ന സീനെന്ന് വെച്ചാൽ ഷർമ്മള ഇങ്ങനെ പറയാണ് ഇവൻ എന്താ ഇത്ര ലേറ്റാവുന്നത് വിഷൊന്ന് ചാവുമല്ലോ അപ്പം നാത്തോൻ പറയാണ് നാത്തോനെ ബിരിയാണി വാങ്ങിക്കാൻ പോയ അബി ഇപ്പോഴെങ്ങാനും വരുമോ കാണുന്നില്ലല്ലോ ഒന്ന് അവൻ ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ സപ്ത അങ്ങോട്ടേക്ക് വരുകയാണ് നിങ്ങളാരും ഇന്ന് അത്തായും കഴിക്കുന്നില്ലേ വേണമെങ്കിൽ ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം നീ നിന്നെ പാട് നോക്കിപ്പോടെ അതിൻ്റെ പതിവില്ലാത്ത ആചാരം സൗദാമിനി അപ്പച്ചയ്ക്ക് മട്ടൻ ബിരിയാണി വരുന്നുണ്ടല്ലോ എല്ലാം ഞാൻ അറിയുന്നുണ്ട് നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സപ്ത അവിടെ പോവാണ് ഏ അവളോട് പറഞ്ഞു ഞാനൊന്നുമല്ല അവളത് ഒളിഞ്ഞു കേട്ടതായിരിക്കും അത് ശരിയാ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ ഷോ ഈ അബി എന്താ ഇങ്ങനെ താമസിക്കുന്നത് എനിക്കാണെങ്കിൽ ഈ ബിരിയാണിയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെ വിശന്നിട്ട് വയ്യ അപ്പോഴാണ് ഇങ്ങനെ അബി വരുന്നത് അപ്പോൾ അബി വരുമ്പോൾ തന്നെ ഇവരെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണാണ് ഷോ അമ്മയും അപ്പച്ചിയും ഉണ്ടല്ലോ ബിരിയാണിയുടെ കാര്യം ഞാൻ മറന്നുപോയല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പം ഇങ്ങനെ ഷർമിള അബി ഇങ്ങനെ കാണാണ് അബിയല്ലേ വന്നിട്ട് പോയത് ചിലപ്പോൾ സമയത്ത് കാണാതെ ബിരിയാണി തരാനായിരിക്കും നാത്തൂന് ഇവിടെ നിൽക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അബിയുടെ പിറകെ തന്നെ ഷർമിള ഇങ്ങനെ പോവാണ് എന്നിട്ട് അബി വേക്ക് പുറത്തേക്ക് പോയിട്ട് ആരും കാണാറത്തെ അടുക്കള വശത്തേക്ക് പോവുകയാണ് അടുക്കള വശത്തേക്ക് കൂടി കയറാൻ പോകും രസം സാമ്പാർ ചട്നി അതാ അതിൻ്റെ കോമ്പിനേഷൻ അത് കൊള്ളാം രസം ഇല്ലാതെ വഴ ഉണ്ടാവുമോ രസമ ഷർമിള കിച്ചൻ്റെ മാസ്റ്റർ പീസ് ഇവർ പാചക ക്ലാസ് തന്നെയാണോ ഞാനിപ്പോൾ ഏത് വഴിയിലൂടെ കയറും എന്താ ഹർഷ്ട മണ്ടത്തരം പറയാതെ അതൊക്കെ എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ അബി അവിടുന്ന് ഇങ്ങനെ പോവണം അപ്പോൾ അവിടെ വെച്ച് ഏണി അബി കണ്ടിട്ട് ആ ഏണി എടുത്തിട്ട് ഏണിയെങ്കിലും ഏണി അമ്മ കാണാതെ എങ്ങനെയെങ്കിലും മുറിയിലെത്തണം എന്ന ഉദ്ദേശത്തോടെ അഭി ഇങ്ങനെ ഏണി കയറാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് സൗദാമിനി അപ്പച്ചിങ്ങനെ ആരോടും ഫോണിൽ കൂടി ഹിന്ദി ഇങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുകയാണ് എന്നിട്ട് അബിക്ക് മുകളിലോട്ട് കയറാനും പറ്റില്ലെന്നല്ല എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ അബി ആലോചിക്കുമ്പോഴാണ് അബിയെ അന്വേഷിച്ച് ഷർമിൾ ആ ഭാഗത്തേക്ക് വരുന്നത് എന്നിട്ട് ഏണിയൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ അബിയെ ചുറ്റും നോക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതിവനെ ഇവിടെ പോയി അവൻ ഇങ്ങോട്ടേക്ക് തന്നെയല്ല വന്നത് ഇനി എനിക്ക് തോന്നിയതാണോ ചിലപ്പോൾ എനിക്ക് തോന്നിയതാണോ ഈശ്വര സംയുക്ത പറഞ്ഞ പോലെ ഇനി അൽഷമസിൻ്റെ തുടക്കമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ശർമ്മൾ അവിടെ നിന്ന് പോവാണ് അപ്പം അബി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് അബി മുൻവാതിലൂടെ തന്നെ ആരും കാണാതെ തന്നെ ഇങ്ങനെ വീട്ടിലേക്ക് കയറണം നോക്കിയാലോ അപ്പോഴേക്കും ശർമ്മൾ കയ്യോടെ പിടിച്ചു ഇതെന്താ മോനെ കൈ സൗദാമിനേക്കുള്ള ബിരിയാണിയാ എന്താ റൂമിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനത്താ അല്ലമ്മേ ഇത് അപ്പം ആ പാവെന്ന സംയുക്ത സംയുക്തയെന്നിങ്ങനെ പാവ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതെന്താ മന പാവേ അപ്പം തന്നെ സൗദാമിനെ അവിടേക്ക് വരുകയാണ് അത് പിന്നെ സംയുക്തിക്ക് അവളെന്താ ഈ രാത്രി പ്രസവിക്കാൻ പോവാണ് അല്ല കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള പാവ അല്ല അപ്പച്ചി അവൾക്ക് പാവേ ആർക്ക് സംയുക്തയ്ക്കാണ് ബെസ്റ്റ് അവൾ എന്താ കൊച്ചു കുട്ടിയാ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അബി എന്നു മുതലാ അച്ചിക്ക് കൊന്തനായത് അപ്പോഴാണ് സപ്തതി അങ്ങോട്ടേക്ക് വരുന്നത് അതെ പാവ അവൾക്ക് കളിക്കാനില്ല എന്തോ പരീക്ഷണം നടത്താനാണ് പരീക്ഷണം നടത്താൻ അവളെന്താ ഐസക് നോട്ടനോ എന്താ ബോട്ട് കണ്ടക്ടറുടെ മോൾക്ക് പരീക്ഷണം നടത്തിയാൽ വിജയിക്കില്ലേ ഇനി അതിൻ്റെ പേരിൽ ആരും തർക്കിക്കേണ്ട നേരെ ഇത്രയായില്ലേ എല്ലാവരും പോയി കിടന്നുറങ്ങുക അല്ല അപ്പോൾ എൻ്റെ മട്ടൻ ബിരിയാണി നാളെ ആവട്ടെ രണ്ടെണ്ണം വാങ്ങിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഹർഷനും സപ്തയൊക്കെ അവിടെ നിന്ന് അല്ല അബീൻ സപ്തതിയൊക്കെ അവിടെ നിന്ന് പോവാണ് അല്ല നാത്തൂനെ ആ പാവയുടെ കരച്ചിൽ നാത്തൂൻ ശ്രദ്ധിച്ചായിരുന്ന അത് സംയുക്ത എന്ന അബിയുടെ സ്വരത്തിലാണ് ഇപ്പോൾ പാവ വിളിച്ചു നാളെ അവളെ അവൻ വിളിക്കും ചുമ്മാ വെറുതെ എന്നെ ഇങ്ങനെ ചങ്കു പൊളിക്കുന്ന വർത്തമാനം പറയല്ലേ സൂക്ഷിക്കണം നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം കണ്ടില്ലേ എൻ്റെ ബിരിയാണി പോലും മറന്ന് അവൾക്ക് അവൻ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ മുൻതൂക്കം ഇപ്പോൾ അവൾക്ക് തന്നെയാണ് അബി നാത്തൂനെ സ്നേഹിക്കുന്നുണ്ട് അനുസരിക്കുന്നത് അവളെ അമ്മൂദേവിയെ എന്നും പറഞ്ഞോണ്ട് എന്ന അവിടുന്ന് പോവുകയാണ് അപ്പച്ചി ഇങ്ങനെ ശർമ്മൻ ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സീന് സമയത്ത് ഇങ്ങനെ ബെഡ്റൂമിൽ വെച്ച് ഇങ്ങനെ ഓർക്കാണ് ആ പഴയ നടന്ന ആ പാട്ട് സീനൊക്കെ ഇങ്ങനെ ഓർക്കാണ് അബിയും സമയത്തുള്ള റൊമാൻറ്റിക് സീനും അപ്പോൾ അബി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത് ദാ നിൻ്റെ പാവം ഇല്ലാത്തതുകൊണ്ട് നിൻ്റെ ഉറക്കം പോയിന്ന് വേണ്ട അപ്പോൾ സംയുക്ത പറയാണ് അപ്പോൾ എന്നോട് സ്നേഹമുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ആമർത്തി ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്